നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുവിതാംകൂർ രാജാക്കന്മാർ എന്ന സെഷന്റെ ലാസ്റ്റ് ക്ലാസ്സാണ് ഇന്ന്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു റാണി സേതു ലക്ഷ്മി ഭായ് ശ്രീ ചിത്ര തിരുനാൾ. അപ്പൊ നോക്കാം റാണി സേതു ലക്ഷ്മി ഭായിയെ പറ്റി എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പഠിക്കാനുള്ളതെന്ന്. റാണി സേതു ലക്ഷ്മി ഭായ് കാലഘട്ടം ഒന്ന് ഓർത്തിരിക്കുക. 1924 മുതൽ 31 വരെ, 1924 മുതൽ 1931 വരെയാണ് റാണി സേതു ലക്ഷ്മി ഭായിയുടെ കാലഘട്ടം. തിരുവിതാംകൂറിലെ ആദ്യത്തെ റീജന്റ് ആയിരുന്നത് ആരാണ്? റാണി സേതു ലക്ഷ്മി ഭായിയാണ്. റീജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വരുംകാല രാജാവായ ശ്രീ ചിത്ര തിരുനാളിന് പ്രായം തികയാത്തതിനാൽ റീജന്റ് ആയിട്ട് ഭരണം നടത്തി. അതായത് അദ്ദേഹത്തിന് പകരമായിട്ട്, അദ്ദേഹത്തിന് പ്രായം തികയുന്നത് വരെ ഭരണം നടത്തിയത് ആരായിരുന്നു? റാണി സേതു ലക്ഷ്മി ഭായി ആയിരുന്നു. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി, വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി റാണി സേതു ലക്ഷ്മി ഭായി ആണ്. ദേവദാസി സമ്പ്രദായം, തിരുവിതാംകൂറിൽ ദേവദാസി അഥവാ കുടിക്കാരി സമ്പ്രദായം അവസാനിപ്പിച്ചത് റാണി സേതു ലക്ഷ്മി ഭായി ആണ്. വർഷം കൂടി പഠിക്കുക, 1925. ഇമ്പോർട്ടൻ്റ് ആണ്. 1925 ക്ഷേത്രങ്ങളിൽ ദേവദാസി സമ്പ്രദായം അഥവാ കുടിക്കാരി സമ്പ്രദായം അവസാനിപ്പിച്ചത്. മൃഗബലി നിരോധിച്ചത് സേതു ലക്ഷ്മി ഭായി ആണ്. ഇതിന് പ്രേരിപ്പിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ട് ചോദ്യവും ഇമ്പോർട്ടൻ്റ് ആണ്. മൃഗബലി നിരോധിച്ചത് ആരാണ്? സേതു ലക്ഷ്മി ഭായി ആണ്. ഇതിന് പ്രേരിപ്പിച്ച, പ്രേരണ നൽകിയ നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. സവർണജാത മന്നത്ത് പത്മനാഭൻ കൊണ്ട് സമർപ്പിച്ചത് ആർക്കാണ്? സേതു ലക്ഷ്മി ഭായിക്കാണ് സവർണജാത മന്നത്ത് പത്മനാഭൻ കൊണ്ട് സമർപ്പിച്ചത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് സേതു ലക്ഷ്മി ഭായി പറ്റി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇതിലും ഇമ്പോർട്ടൻ്റ് റീജന്റ്, അതായത് ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവിന് പ്രായം തികയതിനാൽ റീജന്റായി ഭരണം നടത്തിയത് റാണി സേതു ലക്ഷ്മി ഭായിയാണ്. ദേവദാസി സമ്പ്രദായം 1925 നിർത്തലാക്കി. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്ന സമയത്ത് തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്നു. മൃഗബലി നിരോധിച്ചു. ചട്ടമ്പി സ്വാമികളാണ് പ്രേരണയായത്. ഇത്രയും പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മന്നത്ത് പത്മനാഭൻ സവർണജാത കൊണ്ട് സമർപ്പിച്ചത് ആർക്കായിരുന്നു? റാണി സേതു ലക്ഷ്മി ഭായിക്കായിരുന്നു. അടുത്തതായി പഠിക്കാം ശ്രീ ചിത്ര തിരുനാൾ. ഭരണകാലഘട്ടം 1931 മുതൽ 1949 വരെ, 1931 മുതൽ 1949 വരെ. തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു ശ്രീ ചിത്ര തിരുനാൾ. തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു ശ്രീ ചിത്ര തിരുനാൾ. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്ര തിരുനാളാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ശ്രീ ചിത്ര തിരുനാളാണ്. വർഷം 1936 നവംബർ മാസം 12. ഡേറ്റ് അടക്കം പഠിച്ചു വെക്കുക. 1936 നവംബർ മാസം 12 ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെ പറ്റിയാണ്. ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി, തിരുവിതാംകൂറിൽ ആദ്യത്തെ സർവകലാശാല സ്ഥാപിച്ചത് ശ്രീ ചിത്ര തിരുനാളാണ്. വർഷം 1937 വർഷം പഠിക്കുക. 1937 ഈ ട്രാവൻകൂർ യൂണിവേഴ്സിറ്റിയാണ് പിന്നീട് കേരള യൂണിവേഴ്സിറ്റി ആയിട്ട് മാറിയത്, കേരള സർവകലാശാലയായിട്ട് മാറിയത്. അതിൻ്റെ വർഷം 1957. അപ്പോൾ 37 സ്ഥാപിച്ചു ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി ആയിരുന്നു, 1957 ആയിരുന്നു കേരള യൂണിവേഴ്സിറ്റി ആയിട്ട് മാറി. നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നകാർട്ട എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നകാർട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരമാണ്. അത് ആയില്യം തിരുനാളിന്റെ കാലത്ത് നടന്നതാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നകാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഫാക്ട്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ രൂപീകരിച്ചത് ശ്രീ ചിത്ര തിരുനാളിന്റെ കാലത്താണ്. വർഷം കൂടി പഠിക്കുക, 1943. ഇമ്പോർട്ടൻ്റ് ആണ്. 1943 ഫാക്ട് രൂപീകരിച്ചത്. തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ ആദ്യത്തെ രാജപ്രമുഖൻ അഥവാ ഗവർണർ ആയിരുന്നത് ആരാണ്? ശ്രീ ചിത്ര തിരുനാളാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ ആദ്യ രാജപ്രമുഖൻ അഥവാ ഗവർണർ ആയിരുന്നത് ശ്രീ ചിത്ര തിരുനാളാണ്.
തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ ആരായിരുന്നു? ശ്രീ ചിത്രതിരുനാൾ. ആദ്യ വൈസ് ചാൻസലർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ സർ സി പി രാമസ്വാമി അയ്യരാണ്. സർ സി പി രാമസ്വാമി അയ്യർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സർ സി പി രാമസ്വാമി അയ്യർ ചിത്രതിരുനാളിൻ്റെ ദിവാനായിരുന്നു. ചിത്രതിരുനാൾ മഹാരാജാവിൻ്റെ ദിവാനായിരുന്നു സർ സി പി രാമസ്വാമി അയ്യർ. സി പി ആണ് അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ കാഴ്ചവെച്ചത്. അതിനെതിരെയാണ് പുന്നപ്ര വയലാർ സമരമൊക്കെ നടന്നത്. അപ്പോൾ അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ കാഴ്ചവെച്ച ദിവാനായ സി പി രാമസ്വാമി അയ്യർ ശ്രീ ചിത്രതിരുനാളിൻ്റെ ദിവാനായിരുന്നു. ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ്. ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് 1938 രൂപീകരിച്ചതും ശ്രീ ചിത്രതിരുനാളിൻ്റെ കാലത്താണ്. തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാനായ മുഹമ്മദ് ഹബീബുള്ള ദിവാനായി സേവനം അനുഷ്ഠിച്ചത് ആരുടെ ഭരണകാലത്താണ്? ചിത്രതിരുനാളിൻ്റെയാണ്. മുഹമ്മദ് ഹബീബുള്ള മുസ്ലിം ദിവാനായിരുന്നു. ചിത്രതിരുനാളിൻ്റെ കാലത്താണ് ദിവാനായത്. ക്ഷേത്രപ്രവേശന പഠന കമ്മിറ്റിയുടെ അധ്യക്ഷൻ വി എസ് സുബ്രഹ്മണ്യ അയ്യരാണ്. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ഷേത്രപ്രവേശന പഠന കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? വി എസ് സുബ്രഹ്മണ്യ അയ്യർ. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ചിത്രതിരുനാളിൻ്റെ കാലത്താണ്. വർഷം 1940 മുതിരപ്പുഴയിലാണ് ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ പദ്ധതി സ്ഥാപിച്ചത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് ശ്രീ ചിത്രതിരുനാൾ മഹാരാജാവിനെ പറ്റി പഠിക്കാനുള്ളത്. ഇതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാ കാർട്ട ക്ഷേത്രപ്രവേശന വിളംബരം ഫാക്ട് ഫോം ചെയ്ത 1943 തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ ആദ്യ രാജപ്രമുഖൻ ഗവർണർ ആയിരുന്ന ആരാണ്? ശ്രീ ചിത്രതിരുനാൾ. ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് 1938 രൂപീകരിച്ചു. സർ സി പി ദിവാനായിരുന്നത് ശ്രീ ചിത്രതിരുനാളിന്റെ കാലത്താണ്. അമേരിക്കൻ മോഡൽ ഭരണം കാഴ്ചവെച്ചത് സി പി ആണ്. മുഹമ്മദ് ഹബീബുള്ള ആദ്യത്തെ മുസ്ലിം ദിവാൻ ശ്രീ ചിത്രതിരുനാളിന്റെ ദിവാനായിരുന്നു. ക്ഷേത്രപ്രവേശന പഠന കമ്മിറ്റിയുടെ അധ്യക്ഷൻ വി എസ് സുബ്രഹ്മണ്യ അയ്യർ. പള്ളിവാസൽ 1940 മുതിരപ്പുഴ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. കൂടാതെ ട്രാവൻകൂർ സർവകലാശാല തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ ആയിരുന്നത് ശ്രീ ചിത്രതിരുനാളാണ്. ആദ്യ വൈസ് ചാൻസലർ ആയിരുന്നത് സി പി രാമസ്വാമി അയ്യരുമാണ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആവുമ്പോൾ തിരുവിതാംകൂർ രാജാക്കന്മാർ എന്ന ടോപ്പിക് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അടുത്ത ടോപ്പിക്കുമായിട്ട് വീണ്ടും വരുന്നതാണ്. ആദ്യമായിട്ട് എന്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു. ഇന്ത്യയിലെ നമ്പർ വൺ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺ അക്കാഡമി ഇനി വരാൻ പോകുന്ന 12th ആൻഡ് ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള ബാച്ച് കോഴ്സ് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 3rd March 75-day ബാച്ച് കോഴ്സുമായിട്ട് അൺ അക്കാഡമി എത്തുന്നു. ഫോർ ഡിഗ്രി ലെവൽ എക്സാംസ് 10 എഡ്യൂക്കേറ്റേഴ്സ് 10 ഡിഫറെൻ്റ് സബ്ജക്ട്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏവർക്കും പ്രിയപ്പെട്ട മൻസൂർ അലി സാർ ഇതിലെ ക്ലാസ് എടുക്കുന്നുണ്ട്. ഹിസ്റ്ററിയാണ് സാറിൻ്റെ ടോപ്പിക്. കൂടാതെ ജാഫർ സാർ ജനറൽ ഇംഗ്ലീഷ്, ജെറിൻ സാർ സിമ്പിൾ മാത്സ് ആൻഡ് മെന്റലിബിലിറ്റി, ആസിഫ് സാർ കമ്പ്യൂട്ടർ സയൻസ് മുതലായി 10 എഡ്യൂക്കേറ്റേഴ്സ് ആണ് ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന 3rd March സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന 75-day ബാച്ച് കോഴ്സിൽ ക്ലാസ് എടുക്കുന്നത്. കൂടാതെ തന്നെ 12th ലെവൽ എക്സാമിന് വേണ്ടിയിട്ട് ഒരു 30 ദിവസത്തെ ദിശ എന്ന ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതും 3rd March തന്നെ. 11 എഡ്യൂക്കേറ്റേഴ്സ് ആണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത് ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ആയിട്ട്. അൺ അക്കാഡമിയിൽ മൺഡേ ടു സാറ്റർഡേ രാത്രി 8 മണിക്ക് T20 എന്ന സീരീസ് പോകുന്നുണ്ട്. ജേതാവ് എന്നാണ് ഈ സീരീസിൻ്റെ പേര്. ടോപ്പിക് വൈസ് ആയിട്ട് നമുക്ക് ക്വിസ് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അൺ അക്കാഡമി ഫ്രീ കോഴ്സിനെയും പ്ലസ് കോഴ്സസിനെയും പ്രത്യേകത എന്ന് പറയുന്നത് പ്ലസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് സിലബസ് അവിടെ സിസ്റ്റമാറ്റിക് ആയിട്ട് കവർ ചെയ്ത് തരുന്നു. കൂടാതെ അൺലിമിറ്റഡ് ആയിട്ടുള്ള പ്രാക്ടീസ് ടെസ്റ്റ്, അൺലിമിറ്റഡ് ആയിട്ടുള്ള PDF നോട്ട്സ്, റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ്, ഇതെല്ലാം നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടോടുകൂടി കിട്ടാൻ ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യുക. കൂടാതെ അൺ അക്കാഡമിയുടെ ഫ്രീ കോഴ്സസ് ഒരു ലിമിറ്റും ഇല്ലാതെ ആക്സസ് ചെയ്യാനും ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതിയാകും. അപ്പോൾ ഡിസ്കൗണ്ട് കോഡ് മറക്കണ്ട, ടിപ്സ് ആൻഡ് ട്രിക്സ്. ഓക്കെ.